ഹായ് മെല്ലേഴ്സ്, വെൽക്കം ടു ക്രാഫ്റ്റി മെല്ലേഴ്സ്. ക്രാഫ്റ്റി മെല്ലേഴ്സിൻ്റെ വരിയുടെ പുതിയ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു പഴയ വളയാണ്. ഇതിൻ്റെ കളറൊക്കെ പോയി, ഇതിൻ്റെ മുകളിൽ പിന്നെ കറുപ്പ് പെയിൻ്റ് അടിച്ചേക്കാണ്. കളറൊക്കെ പോയൊരു വളയാണ്. നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഷുഗർ ബീഡ്സാണ്. ഈ ഷുഗർ ബീഡ്സിന് 5 രൂപയാണ് വരുന്നത്. ഇത് കുറേ ഉണ്ടായിരുന്നു, ഓരോന്ന് ഉണ്ടാക്കി ഇപ്പോൾ ഇത്രയായി. പിന്നെ ഒരു കമ്പി ആവശ്യമുണ്ട്. ഇത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയാണ്. ഇതിന് 15 രൂപ അല്ലെങ്കിൽ 20 രൂപയാണ് വരുന്നത് ഒരു കെട്ടിന്. കുറേ ഉണ്ടാവും, നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ചാലൊന്നും തീരില്ല. പിന്നെ ഒരു സിസേഴ്സ് ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു ക്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മുത്ത് എടുക്കാനിട്ട് ഈ കമ്പിക്ക് കോർത്ത് കോർത്ത് കൊടുക്കണം. ഇത് നമ്മൾ മാരിയൊക്കെ കോർക്കില്ല, അതിനേക്കാളും സിമ്പിളാണ് ഇത് ചെയ്യാൻ. എനിക്കിത് ചെയ്യാനായിട്ട് 5 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ടത് കൊണ്ടാണ് കുറച്ചധികം നേരം എടുത്ത്. ശരിക്കും ഇത് ചെയ്യാനായിട്ട് 5 മിനിറ്റ് മതി. ഇങ്ങനെ മുത്ത് മുത്തോള് കോർക്കുക. മാലാന്ന് വേണം നമ്മൾ നൂലിലേക്ക് കോർക്കണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. പിന്നെ ഒരു 20 രൂപയ്ക്ക് ചിലവ് വരുള്ളൂ ഈ കമ്പിക്കും പിന്നെ ഈ മുത്തുകൾക്കൊക്കെ കൂടിയിട്ട്. വള നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ പിന്നെ ഓൾറെഡി. അപ്പോൾ നമ്മുടെ ഫുള്ള് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വളയമ്മയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കണം. ഇത്രയാണ് നമ്മൾ കോർത്തെടുത്തിട്ടുള്ളത്. ഇത് ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യണം രണ്ട് സൈഡിൽ നിന്ന് പിടിച്ചിട്ട്. കമ്പിക്ക് അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നുള്ള പേടൊന്നും ആർക്കും വേണ്ട. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ബാക്കി വന്നിട്ടുള്ള പോർഷൻ ഓഫ് കമ്പിയിലേ കുറച്ചധികം നമുക്ക് ബാക്കി വന്നിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ വളയമ്മയ്ക്ക് ചുറ്റുമ്പോൾ മുത്തോളമൊക്കെ പോരും. ഇതാ നമുക്ക് കുറേ നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട്. ഇത്രയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് കമ്പി എടുക്കുക. ഇപ്പോൾ നമ്മളൊരു ലോക്ക് പോലെ ഇങ്ങനെ ഇട്ടാണ്. എന്തിനാണെന്ന് വെച്ചാൽ, മുത്തോള് നമ്മൾ അപ്പുറ സൈഡിൽ നിന്ന് ചുറ്റി തുടങ്ങുമ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീണ്ടിരിക്കാനാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വീഴും, പിന്നെ നമ്മൾ വീണ്ടും കോർക്കാൻ തന്നെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് സെക്യൂർ ആയിട്ടൊരു ലോക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ എന്താ പറയുക, കമ്പി ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക. ഇതിൽ ചെയ്തതാണെന്ന് കുറച്ച് മിസ്റ്റേക്ക് ഇട്ടിട്ടാ. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യാനുണ്ടായത് കാരണം വീഡിയോ എടുക്കണോണ്ട് പറ്റുന്നില്ല. ഞങ്ങളുടെ ഫോൺ വീഴുക, അതുകൊണ്ടാണ് ട്രൈപ്പോഡിലൊന്നല്ല വീഡിയോ എടുക്കണേ. നമ്മളെ വീട്ടിൽ തന്നെ ഒരു ട്രൈപ്പോഡ് സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട്, സ്റ്റാൻഡ് ഒന്നും പറയാൻ പറ്റില്ല, രണ്ട് പേപ്പർ ഗ്ലാസ് വെച്ച് ഉണ്ടാക്കിയേക്കണതാണ്. ഭയങ്കര ലോക്കൽ സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക, നല്ല രീതിക്ക് തന്നെ ചുറ്റി കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണ്ട ചുറ്റാൻ. ഇതിലിപ്പോൾ അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ടില്ല ശരിയായിട്ടുള്ള ഈ വീഡിയോയിൽ ചുറ്റിയേക്കണത്. പിന്നെ നമ്മൾ വീണ്ടും ചുറ്റാണ് ഉണ്ടായത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചുറ്റാൻ. ഇത്തിരി അല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ ക്യാമറ വിഴിയാണ് ഇതിൻ്റെ ഒപ്പം, ക്യാമറ അല്ല ഫോൺ. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇത്തിരി കൊച്ചു വീഡിയോ. നമ്മൾ എൻഡിൽ വരെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്തൊരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ടേക്ക്.